പരിപാടി എന്താണ്? ഞാൻ പൈസ തരാൻ വന്നപ്പോ താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ്, തരാതെ പോവുകയാണ്. ഞാനതെന്തോ ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട്. ചേട്ടാ ഞാൻ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോ ഇങ്ങനെയാണ്. തനിക്ക് എന്താ കുഴപ്പം? എന്തോ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ്, ആമസോണ് സാധനം തരാതെ പോവുകയാണ്. ഞാൻ പൈസ എടുത്തോണ്ട് വന്നാണ്, തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ്. ശബ്ദം കൂടി എന്നും പറഞ്ഞോണ്ട് അതൊരു റീസൺ ആണോ? എന്റെ രീതി ഇങ്ങനെയാണ്. പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ പൈസ തരും, ബാക്കി തരാൻ രീതി ഇങ്ങനെയാണ്. വീട്ടില് ഒരു സെയിൽസ്മാൻ ഒന്ന് കയറി വരുമ്പോ അതിന് അതിന്റെ ഒരു വേറൊന്നും വേണ്ട, ഒരു മനുഷ്യനോടുള്ള പരിഗണന കൊടുക്കണ്ടേ? ശബ്ദം കൂടിപ്പോയ ഒരു സ്ത്രീ ഒരു വീട്ടിൽ കയറി വരുന്ന ഒരാളോട് പെരുമാറുന്ന രീതി, അതിനൊക്കെ ഒരു രീതികളുണ്ട്. ഈ ആമസോണിൻ്റെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊറിയർ കമ്പനിയെ ഏൽപ്പിക്കുന്ന സംഭവമാണ്. അവരിത് വീട്ടിൽ കൊണ്ടു തരാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് അവർക്കുള്ളൂ. അത് വീട്ടിൽ കൊണ്ടു തരുമ്പോൾ അതിൻ്റെ ക്യാഷ് അവരെ കയ്യിൽ കൊടുക്കുക, അല്ലാതെ അത് പൊട്ടിച്ച് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം കൊടുക്കില്ല. അത് പൊട്ടിച്ച് അവരെ കയ്യിൽ കൊടുത്താൽ പിന്നെ ആ സാധനം അവർക്ക് റിട്ടേൺ പോകില്ല. ഇവർക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നേരിട്ട് ഇവരെ അക്കൗണ്ട് തന്നെ പരാതി കൊടുത്തിട്ട് വേണം അതിനൊരു പരിഹാരം കണ്ടെത്താനാണ്, മനസ്സിലായില്ലേ? അല്ലാതെ കുറേ വായിട്ടിളക്കിയിട്ട് കാര്യമില്ല, ശുദ്ധ മലയാളത്തിൽ കുറേ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്, ആണായാലും പെണ്ണായാലും. ഓരോ സാഹിത്യത്തിൽ അങ്ങോട്ട് കുറച്ച് തൊള്ളട്ടാക്കി കുറച്ച് ആ കുറച്ച് നീളം വെച്ചിട്ട് എന്ത് പറയാന്നുള്ളതാ? ഞാൻ അലക്കി, ഞാൻ ഈ വീഡിയോ ഞാൻ ഏതായാലും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. കാരണം താൻ കാണിച്ച ശരിയല്ല, താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല. പൈസ തരാ, അതാദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം. പെട്ടെന്ന് ഇവൻ ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇറങ്ങി പോന്ന് സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് മര്യാദയാ? ഞങ്ങളെ വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം, അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാണോ എന്ന്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയട്ടോ ഇങ്ങനെ സംഭവം എന്നൊക്കെ. ഈ കാണിയൊക്കെ പ്രശ്നമുണ്ട്. സാധനം തന്നിട്ടോ ഇയാള് പറഞ്ഞത് നിങ്ങളുടെ രീതി ആയിരിക്കും, അതെനിക്ക് മനസ്സിലായി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പൈസ തരാം. നിങ്ങൾ നാട്ടിലൊക്കെ ഗുണ്ടായിസ പറഞ്ഞു പറയട്ടോ. നീ പാര ഷോ കാണിക്കുന്നു, വീട്ടിൽ വന്നിട്ട് പ്രോപ്പർട്ടി വേണ്ട, പ്രോപ്പർട്ടി പറഞ്ഞു വന്നത്. സോറി ക്യാമറ ഇളകി കേട്ടോ, റെഡിയല്ലേ? അപ്പോ പറഞ്ഞു വന്നതെന്ന് പറയാം, നമ്മൾ ഈ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് സംഭവം മീഷോ എന്നൊക്കെ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് നമ്മൾ ഉത്തരവാദിത്വം തന്നെയാണ്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അവരെ നിയമാവലിയിൽ പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ജസ്റ്റ് അതിൻ്റെ സ്റ്റാർ, അതിൻ്റെ റേറ്റിംഗ് നോക്കും, അതിൻ്റെ റിവ്യൂസ് നോക്കും, അതൊക്കെ നോക്കി നമ്മൾ വാങ്ങുക അല്ലേ. അതുപോലെ അതിൻ്റെ എമൗണ്ട് നോക്കും, വേറെ വേറെ അതുപോലത്തെ വേറെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ടൊക്കെ നമ്മൾ കൺഫേം ആക്കിയത് ഓർഡർ ചെയ്ത് സാധനം വന്നു കഴിയുമ്പോൾ ഇത് കമ്പനിയിൽ നിന്ന് ഇവിടെ ഈ കൊറിയർ കമ്പനിയിൽ, അതായത് കാർഗോ കമ്പനിയിലൊക്കെ ഇവർക്ക് സാധനം എത്തിച്ചു കൊടുത്തിട്ട് ഇവർ
അവര് സെയിൽസ് ആണല്, അവർ സർവീസാണ്, അവർ കൊറിയർ സർവീസ് മാത്രമാണ്. അപ്പോൾ അവർ ഡെലിവറി ബോയ് അത് വീട്ടിൽ കൊണ്ടു വരുമ്പോൾ അതിന് പൈസ കൊടുക്കുന്നത് നമ്മൾ ബാധ്യസ്ഥനാണ്. അത് പൊട്ടിച്ച് നോക്കിയാലല്ല, അതൊക്കെ ഒരു ഗുണ്ടായ്സാണ്, അതൊക്കെ പൊട്ടിച്ച് നോക്കിയാൽ പൈസ ഉള്ളൂ പറഞ്ഞൊക്കെ. അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ എടുത്താൽ മതി ഓൺലൈനിൽ നിന്ന്, അല്ലെങ്കിൽ എടുക്കണ്ട, ഇവിടെ അടുത്ത കടയിൽ പോയി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ പറഞ്ഞ നമ്മളൊക്കെ സാധനം തമ്മിൽ ഓൺലൈനിൽ വരുത്തന്നെയല്ലേ. അപ്പോൾ അതിന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും. അതിലെന്താണ് കാരണം, നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന് നമ്മളത് റിട്ടേൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു 5-6 ഓപ്ഷൻ ഉണ്ടാവില്ല. നമുക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സാധനം ഡാമേജാണ്, അല്ലെങ്കിൽ അത് റേറ്റ് ഏറെയാണ്, അതിൽ നിലവാരമില്ല, ഇതിലേതെങ്കിലും റീസൺ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമുക്ക് റിട്ടേൺ പോകും. 1-2 ദിവസത്തിനുള്ളിൽ ആ പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും ചെയ്യും. അല്ലാതെ പൊന്നു ചേച്ചിമാരെ ചേട്ടന്മാരെ, ഇത് ഒരിക്കലും കമ്പനി എടുത്തൊരു കാര്യം കേട്ടോ, ഇത് നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷൻ പോയിട്ട് കാര്യമില്ല. ആ വീഡിയോയിൽ കാണണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഗുണ്ടായസം കാണിച്ചു. എന്ത് ഗുണ്ടായസം കാണിച്ചത്? എന്താണ് ഗുണ്ടായസം? അവിടെയല്ലേ ഗുണ്ടായസം കാണിക്കണേ. ഇവിടെ വീട്ടിലൊന്ന് സാധനം ഒരു ഡെലിവറി ബോയ് സാധനം കൊടുത്തു വരുമ്പോൾ അത് അതിൻ്റെ മര്യാദയ്ക്ക് പെരുമാറുക, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വിട്ടാൽ മതി. അല്ലാതെ കുറേ വാച കടിച്ചിട്ട് കാര്യമില്ല ഉണ്ടോ. നിങ്ങൾ കമൻറ്റ് പറയട്ടോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, എന്തായാലും ഒരു അഭിപ്രായം അറിയിക്കും. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ സാധനം വരുന്ന സാധനം നമ്മൾ വാങ്ങുക, അതിന് പൈസ കൊടുക്കുക. പറ്റില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ അക്കൗണ്ട് വഴി തന്നെ റിട്ടേൺ ചെയ്യുക, അതിൻ്റെ പൈസ എന്തായാലും നിങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നിരിക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു പരാതി ചെയ്യാമെന്നല്ലാതെ നിങ്ങൾ ഈ ഡെലിവറി ബോയ്ക്ക് അതിന് പരാതി എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഓൺലൈൻ സാധനം വാങ്ങുന്ന ആളെ എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കിയേക്കുക. ചിലപ്പോൾ അതേമാതിരി എന്തെങ്കിലും പിന്നെ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് വലിയ മണലിക്കുകയോ അല്ലെങ്കിൽ കരിക്കട്ടയൊക്കെ വരലുണ്ടൊക്കെ നമ്മൾ ന്യൂസ് കാണണേ, അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അത് നമ്മൾ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഈ ഡെലിവറി ബോയിന് പറഞ്ഞൊരു കാര്യമില്ല. അവർ കുറേ അസഭ്യമായിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ എല്ലാവർക്കും വീഡിയോ എത്തിക്കുക. താങ്ക് യു.